മലയാളം സ്റ്റോറി ടൈം. നമസ്കാരം. മലയാളം സ്റ്റോറി ടൈം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മഹാഭാരതത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വനപർവ്വത്തിലെ യക്ഷസംവാദം എന്ന കഥയാണ്. പുനരാഖ്യാനം ശ്രീ രാധാകൃഷ്ണൻ കുന്നുമ്പുറം. യക്ഷസംവാദം. ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ അതിപ്രധാനമായ ഒന്നാണ് ധർമ്മപുത്രനും യക്ഷനുമായുള്ള സംഭാഷണം. ദേവലോകത്തെ ഉപദേവന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് യക്ഷന്മാർ. മഹാഭാരത കഥയിൽ അപ്രതീക്ഷിതമായാണ് ധർമ്മപുത്രർ യക്ഷനെ കണ്ടുമുട്ടുന്നത്. ഒരിക്കൽ പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ദാഹജലം കിട്ടാതെ വലിഞ്ഞു. കൊടുംകാട്ടിൽ ശുദ്ധജലമുണ്ടോ എന്ന് ഒരു വലിയ മരത്തിൽ കയറി നകുലൻ ചുറ്റും നോക്കി. കുറച്ചകലെയായി അപ്പോൾ ഒരു തടാകം കണ്ടു. അവിടെ നിന്നും ജലം കൊണ്ടുവരുന്നതിനായി നകുലൻ അങ്ങോട്ടേക്ക് യാത്രയായി. സമയമേറെ കടന്നുപോയിട്ടും നകുലൻ മടങ്ങി വന്നില്ല. അതിനാൽ നകുലനെ അന്വേഷിച്ച് സഹദേവൻ പുറപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിച്ച സമയത്ത് സഹദേവനും മടങ്ങിയെത്തിയില്ല. തുടർന്ന് അർജുനൻ ഇരുവരെയും തേടി പുറപ്പെട്ടു. അർജുനനെ കാണാത്തതിനെ തുടർന്ന് ഭീമനും അന്വേഷിച്ചിറങ്ങി. സഹോദരന്മാർ നാലുപേരും മടങ്ങി വരാത്തതിനാൽ പഞ്ചപാണ്ഡവരിൽ ഒന്നാമനായ ധർമ്മപുത്രർ അന്വേഷിച്ചിറങ്ങി. കാടും മേടും കയറിയിറങ്ങി ഒടുവിൽ അദ്ദേഹം ഒരു തടാകത്തിന്റെ കരയിലെത്തി. അതിനടുത്തെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ധർമ്മപുത്രർ കണ്ടത്. ദാഹജലം അന്വേഷിച്ച് പുറപ്പെട്ട തന്റെ സഹോദരന്മാർ നാലുപേരും ആ തടാകക്കരയിൽ മരിച്ചുകിടക്കുന്നു. ദുഃഖിതനായ ധർമ്മപുത്രർ തടാകത്തിലേക്കിറങ്ങുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ഒരശരീരി കേട്ടു. യുധിഷ്ഠിര, ഈ തടാകം എന്റെയാണ്. എന്റെ പൂർവികരിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഈ തടാകത്തിലെ മത്സ്യങ്ങളെ ഭക്ഷിച്ചു കഴിയുന്ന ഒരു കൊക്കാണ് ഞാൻ. എന്റെ അനുവാദമില്ലാതെ ഈ തടാകത്തിൽ ഇറങ്ങിയതിനാൽ ഞാനാണ് നിന്റെ സഹോദരങ്ങളെ കൊന്നത്. ഞാൻ നിന്നോടും ചില ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിനക്കും മരണം സംഭവിക്കും. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി ധർമ്മപുത്രർ വിനയത്തോടിങ്ങനെ പറഞ്ഞു. അങ്ങ് കേവലമൊരു പക്ഷിയല്ലെന്ന് എനിക്കറിയാം. വീരന്മാരായ എന്റെ അനുജന്മാരെ കൊല്ലാൻ കരുത്തുള്ള അങ്ങ് ആരാണ്? ധർമ്മപുത്രരുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ മറുപടി ഉണ്ടായി. ഞാനൊരു യക്ഷനാണ്. ഈ തടാകത്തിൽ ഇറങ്ങരുതേ എന്ന എന്റെ വാക്കുകൾ നിന്റെ അനുജന്മാർ അനുസരിച്ചില്ല. അതിനാലാണ് ഞാൻ അവരെ കൊന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. യക്ഷന്റെ വാക്കുകൾ കേട്ട ധർമ്മപുത്രർ ചോദ്യങ്ങൾക്കായി കാത്തുനിന്നു. യക്ഷൻ ധർമ്മപുത്രരോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ചില പ്രധാന ചോദ്യങ്ങൾ ഇവയായിരുന്നു. യക്ഷൻ: സൂര്യൻ എന്തിനാണ് നിലനിൽക്കുന്നത്? ധർമ്മപുത്രർ: സത്യത്തിലാണ് സൂര്യൻ നിലനിൽക്കുന്നത്. കൃഷിക്ക് ശ്രേഷ്ഠമായതെന്ത്? മഴയാണ് കൃഷിക്ക് ശ്രേഷ്ഠമായുള്ളത്. ഭൂമിയേക്കാൾ വലുതായതെന്താണ്? അമ്മയാണ് ഭൂമിയേക്കാൾ വലിപ്പമുള്ളത്. കാറ്റിനേക്കാൾ വേഗത എന്തിനാണ്? മനസ്സിന് കാറ്റിനേക്കാൾ വേഗത കൂടുതലാണ്. ആകാശത്തേക്കാൾ ഉയർന്നതെന്താണ്? അച്ഛന് ആകാശത്തേക്കാൾ ഉയരമുണ്ട്. സ്വപ്നത്തിൽ കണ്ണടയ്ക്കാത്തതെന്താണ്? മീൻ കണ്ണടയ്ക്കുന്നില്ല. ഹൃദയമില്ലാത്ത വസ്തു ഏതാണ്? കല്ലിന് ഹൃദയമില്ല. ജനിച്ചാൽ വളരാത്തതെന്ത്? മുട്ട ജനിച്ചാൽ വളരുന്നില്ല. ഗൃഹനാഥന്റെ മിത്രമാരാണ്? ഭാര്യയാണ് ഗൃഹനാഥന്റെ മിത്രം. രോഗിയുടെ മിത്രമാരാണ്? വൈദ്യനാണ് രോഗിയുടെ മിത്രമാകുന്നത്. എല്ലാവരുടെയും അതിഥി ആരാണ്? അഗ്നി എല്ലാവർക്കും അതിഥിയാണ്.
ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ യക്ഷൻ ധർമ്മപുത്രരോട് തുടർച്ചയായി ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ധർമ്മപുത്രർ ശാന്തഗംഭീരനായി മറുപടി നൽകി. തന്റെ ചോദ്യങ്ങൾക്കെല്ലാം ധർമ്മപുത്രർ ശരിയായും വ്യക്തമായും മറുപടി നൽകിയതോടെ യക്ഷൻ സന്തോഷവാനായി. ധർമ്മപുത്രരോട് അനുജന്മാരിൽ ഒരാൾക്ക് ജീവൻ നൽകാമെന്ന് അറിയിച്ചു. ആർക്കാണ് താൻ ജീവൻ നൽകേണ്ടതെന്ന് യക്ഷൻ ചോദിച്ചു. അതനുസരിച്ച് ഏറ്റവും ഇളയ സഹോദരനായ നകുലന് ജീവൻ നൽകണമെന്ന് ധർമ്മപുത്രർ യക്ഷനോട് അപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഇളയവനായ നകുലന് ജീവൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് യക്ഷൻ ആകാംക്ഷയോട് തിരിച്ചു ചോദിച്ചു. തന്റെ മാതാവായ കുന്തിക്ക് ഒരു മകൻ ജീവനോടെയുണ്ടെന്നും ഇളയമ്മയുടെ ഒരു മകൻ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ടെന്നും രണ്ടമ്മമാരും തനിക്ക് തുല്യരാണെന്നും ധർമ്മപുത്രർ പറഞ്ഞു. ധർമ്മിഷ്ഠനും പണ്ഡിതനും ശുദ്ധഹൃദയനുമായ ധർമ്മപുത്രരുടെ മഹത്വം തിരിച്ചറിഞ്ഞ യക്ഷൻ നാല് സഹോദരന്മാർക്കും ജീവൻ നൽകി. മഹാഭാരതത്തിലെ വനപർവത്തിൽ പ്രതിപാദിക്കുന്ന യക്ഷധർമ്മപുത്ര സംവാദം ഏതു കാലത്തും ഏറെ പ്രാധാന്യമുള്ളതാണ്. നന്ദി. മുത്തശ്ശിക്കഥകളും നാട്ടുനന്മകളുമൊക്കെ നമ്മളിൽ നിന്നും വളരെ ദൂരെയാണ്. ലോകത്തിൽ എവിടെയൊക്കെയോ നമ്മൾ ജീവിക്കുന്നു. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കഥ കേൾക്കാനുള്ള ഒരു കുട്ടി ഉണർന്നിരിക്കുന്നുണ്ട് അല്ലേ? ഉമ്മറക്കോലായിൽ അടുത്തിരുത്തി തലയിൽ തെലോടി മടിയിൽ കിടത്തി പാട്ടുപാടിയും കഥ പറഞ്ഞും ഉറക്കിയ മുത്തശ്ശിയും വല്യമ്മയുമൊക്കെ ദൂരെയാണ്. കഥ പറയാൻ താ ഒരാൾ ഇവിടെയുണ്ട്. കേൾക്കാൻ തയ്യാറായോ? മധുരിക്കുന്ന ഓർമ്മകളിലൂടെ, മനോഹര സ്വപ്നങ്ങളിലൂടെ, അറിയാത്ത വഴികളിലൂടെ ഒരു യാത്ര. മലയാളം സ്റ്റോറി ടൈം.